ഹായ് ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയ്ക്ക് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എങ്ങനെ നമുക്ക് ഫ്രീ ആയിട്ടൊരു ഇൻട്രോ ക്രിയേറ്റ് ചെയ്യാമെന്നാണ്. ഒരുപാടധികം സോഫ്റ്റ്വെയർസ് ഇൻട്രോ ക്രിയേറ്റ് ചെയ്യാനുണ്ട്, പക്ഷേ എന്തെങ്കിലും തരത്തിൽ അവസാനം അത് വാട്ടർമാർക്ക് ചോദിക്കും, അല്ലെങ്കിൽ ക്വാളിറ്റി വളരെ മോശമായിരിക്കും, അങ്ങനെ ഒരുപാടധികം പ്രശ്നങ്ങളുണ്ട്. ക്യാൻവ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ എനിക്കറിയാം, പക്ഷേ ക്യാൻവയുടെ കാര്യമല്ല നമ്മൾ ഈ ഒരു വീഡിയോയ്ക്കകത്ത് സംസാരിക്കുന്നത്. അപ്പോൾ ഏതാണ് ആ ഒരു വെബ്സൈറ്റ് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ നമുക്ക് നോക്കാം, അതുപോലെ തന്നെ എന്തൊക്കെയാണ് അതിലെ സ്പെഷ്യാലിറ്റീസ്, എങ്ങനെയൊക്കെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ഒട്ടും താമസിപ്പിക്കാതെ തന്നെ വീഡിയോയിലേക്ക് കടക്കാം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. നിങ്ങളുടെ മനസ്സിൽ ആദ്യം വരുന്നൊരു കാര്യം, ഇപ്പോൾ കണ്ടൊരു ഇൻട്രോ ഞാൻ ഉണ്ടാക്കിയത് എങ്ങനെയാണെന്നുള്ളതായിരിക്കും. ഇപ്പോൾ നിങ്ങൾ കണ്ട ഈ ഒരു ഇൻട്രോ എന്ന് പറയുന്നത് ഞാൻ അഡോബി ആഫ്റ്റർ എഫക്ട്സിൽ ചെയ്തൊരു ഇൻട്രോ ആണ്. നമുക്കത് വെബ്സൈറ്റുകളിൽ ചെയ്തെടുക്കാൻ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും, കാര്യം അത്രത്തോളം എഫക്ട്സും കാര്യങ്ങളൊക്കെ വരുന്നത് കൊണ്ട് സ്വന്തമായിട്ട് നമ്മളൊരു എഫക്റ്റ് ഇട്ട് ചെയ്യുന്നതായിരിക്കും അത്തരത്തിലുള്ള ഇൻട്രോസ് വേണമെങ്കിൽ ബെറ്റർ. എന്നാൽ നമുക്ക് കുറച്ചുകൂടെ സിമ്പിളായിട്ടും അതേപോലെ തന്നെ 3D പരമായിട്ടുള്ള ലോഗോ അല്ലെങ്കിൽ ലോഗോ ഇൻട്രോസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുമെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. ക്യാൻവയുടെ കാര്യം പറയാത്തത് എന്താണെന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. ക്യാൻവ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ സൂപ്പർബാണ്, അടിപൊളിയാണ്, നല്ല അടിപൊളി സൈറ്റാണ്. ലോഗോസ് ഉണ്ടാക്കാനായാലും വീഡിയോസ് ഉണ്ടാക്കാനായാലും സിമ്പിളായിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു സൈറ്റ് തന്നെയാണ് ക്യാൻവ, ഞാൻ സമ്മതിച്ചു തരുന്നു. പക്ഷേ ക്യാൻവയിൽ നിങ്ങൾക്ക് 3D ഇൻട്രോസ് ഒക്കെ ഉണ്ടാക്കാനുള്ളൊരു പാട് നിങ്ങൾ മനസ്സിലാക്കണം. 3D ആയിട്ടുള്ള ഇൻട്രോസ് ഒന്നും ക്യാൻവയിൽ നിങ്ങൾക്ക് കാണാൻ ചാൻസ് ഇല്ല. 2D ആയിട്ടുള്ള ഇൻട്രോസും 2D ആയിട്ടുള്ള ആനിമേഷൻസും ആയിരിക്കും ക്യാൻവയിൽ നിങ്ങൾ കൂടുതലും കാണുന്നത്. അപ്പോൾ ഇനി ഞാൻ രണ്ടുമൂന്ന് വീഡിയോസ് നിങ്ങളെ കാണിക്കാം. ഇതൊക്കെ ഞാൻ ചെയ്തത് വേറൊരു വെബ്സൈറ്റിൽ നിന്നാണ്, അപ്പോൾ നിങ്ങൾ വീഡിയോസ് കണ്ടോളൂ. ഞാനപ്പോൾ ഒരു ആദ്യം തന്നെ ഞാൻ കാണിക്കാൻ പോകുന്നത് ഇതൊരു 3D ലോഗോ ആണ്. യൂട്യൂബ് ചാനലൊക്കെ ഉള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു 3D ലോഗോ ഇൻട്രോ ആണ്. എന്നാലിതാ വേറൊരു വീഡിയോ. ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഫുഡ് ബ്ലോഗേഴ്സിന് വേണ്ടിയിട്ട് ചെയ്യാനുള്ളതാണ്. ഫുഡ് ബ്ലോഗേഴ്സിന് കണക്കാക്കി ഞാൻ എൻ്റെ പേരിലൊരെണ്ണം ചെയ്ത് നോക്കിയതാണ്. നോക്കിയിട്ട് നിങ്ങൾ പറയും. അതേപോലെ തന്നെ നമുക്ക് ഔട്ട്രോയും ഈ ഒരു വീഡിയോയിൽ ചെയ്യാൻ പറ്റും. ഔട്ട്രോ എന്ന് പറയുമ്പോൾ യൂട്യൂബിൻ്റെ ചില വീഡിയോസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, അവസാന ഭാഗത്തായിട്ട് എൻസ്ക്രീന് കൊടുക്കുന്നത്. അപ്പോൾ എൻസ്ക്രീന് കൊടുക്കുന്ന വീഡിയോസും നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റിലൂടെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ വീഡിയോസ് മാത്രമേ നിങ്ങളിതുവരെ കാണിച്ചുള്ളൂ, ഏതാണ് വെബ്സൈറ്റ് എന്ന് പറഞ്ഞില്ല, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞില്ല. invideo.io എന്ന് പറയുന്ന വെബ്സൈറ്റാണിത്. ഈ ഒരു വെബ്സൈറ്റിൽ നിങ്ങൾ ക്രോമിൽ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിലൂടെയും കമ്പ്യൂട്ടറിലൂടെയൊക്കെ ചെയ്യാൻ പറ്റും. നിങ്ങൾ അതിനകത്ത് കയറിയതിന് ശേഷം നിങ്ങൾക്ക് അപ്ലോഡ് ഓപ്ഷൻസ് ഉണ്ട്. ജസ്റ്റ് അപ്ലോഡ് ചെയ്യുക, നിങ്ങളുടെ ലോഗോ അപ്ലോഡ് ചെയ്യുക, ജസ്റ്റ് എക്സ്പോർട്ട് ചെയ്യുക, അത്രയേ ഉള്ളൂ. വേറെ ഒന്നും തന്നെ ഇതിൽ ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ നിങ്ങൾക്ക് ഇതിൽ കാണുന്ന ഓരോ എലമെൻസും എഡിറ്റബിൾ ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ ഈ ഫുഡ് ഇൻട്രോയുടെ വീഡിയോ കണ്ടെടുത്ത് നിങ്ങൾക്ക് ഒരുപാടധികം ബാക്ക്ഗ്രൗണ്ടിൽ ഇമേജസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടു. അപ്പോൾ ഈ ഫുഡുമായിട്ട് റിലേറ്റഡ് ആയിട്ടുകൊണ്ടാണ് ഈ ഫുഡ് ഇമേജ് വന്നത്. നിങ്ങളവിടെ ഏതെങ്കിലും തരത്തിലുള്ള സ്മാർട്ട് ഫോണോ കമ്പ്യൂട്ടറോ ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് തീർത്തും ഒരു ടെക് ഇൻട്രോ ആക്കി മാറ്റാവുന്നതാണ്. അങ്ങനെ എല്ലാ എലമെൻസും അതിൽ നിങ്ങൾക്ക് എഡിറ്റബിൾ ആണ്. ഈവൻ ടെസ്റ്റ് ഫയൽസ് ആയിരുന്നാൽ പോലും നിങ്ങളുടെ പേര് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ക്യാൻവയുടെ വേറൊരു വശമാണ് invideo.io എന്ന് പറയുന്നത്. ഒരുപാടധികം 3D ഇൻട്രോസ് നിങ്ങൾക്ക് അതിൽ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ കുറച്ചുകൂടെ കോംപ്ലക്സ് ആയിട്ടുള്ള ഇൻട്രോ വീഡിയോസൊക്കെ നമുക്ക് invideo.io ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ഈ ഒരു invideo.io കാര്യം എടുത്തു പറയാനുള്ള കാര്യം, നേരത്തെ ഇവർക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു, ഫ്രീ പ്ലാനിലൂടെ വാട്ടർമാർക്ക് വരുന്ന പ്ലാനായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് തീർത്തും അവരത് എടുത്തു മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതിൽ കാണുന്ന എല്ലാ തരത്തിലുള്ള വീഡിയോസും നിങ്ങൾക്ക് വാട്ടർമാർക്ക് ഇല്ലാതെ 720p റെസൊല്യൂഷനിൽ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ പുറത്തുള്ള ക്യാൻവയിലൊക്കെ ആണെങ്കിൽ നമുക്ക് ആ ഒരു ഓപ്ഷൻ ഇല്ല. മിക്ക എലമെൻസും ഒരു 360p ഒക്കെ ആയിരിക്കും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുന്നത്. പക്ഷേ നിങ്ങൾക്ക് video.io സെവൻ റെസൊല്യൂഷനിൽ ഏകദേശം എല്ലാ വീഡിയോസും ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഈവൻ 2D അനിമേഷൻസ് ആയാലും 3D അനിമേഷൻസിലുള്ള ഗ്രാഫിക് എലമെൻസ് ആയിരുന്നാലും നിങ്ങൾക്ക് 720p ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ invideo.io. നിങ്ങൾക്ക് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ലോഗോ ഇല്ല, അതാണ് പ്രശ്നമെങ്കിൽ നിങ്ങൾ ലോഗോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് അഡോബ് സ്പാർക്കിലാണ്. അഡോബ് സ്പാർക്കിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലോഗോ ഡൗൺലോഡ് ചെയ്തെടുക്കാം.
ആ ഡൗൺലോഡബിൾ ഫയൽ എന്ന് പറയുന്നത് എല്ലാ തരത്തിലുള്ള ഫയൽസും അതിനകത്ത് ഉണ്ടാവും. ഈവൻ PNG ഫയലും JPEG ഫയലും എല്ലാ തരത്തിലുള്ള ഫയലും ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു ട്രാൻസ്പെറൻറ്റിന് വേണ്ടിയിട്ട് നിങ്ങൾ എഗെയിൻ നിങ്ങൾ ആ ഒരു ലോഗോയ്ക്ക് റിമൂവ് ചെയ്യേണ്ട അതിൻ്റെ കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് നിങ്ങൾ ആ അതിൻ്റെ ഒരു ഫയൽ സിപ്പായിട്ട് ഡൗൺലോഡ് ചെയ്യുക. അതിനകത്ത് തന്നെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഫയലും അല്ലാത്ത ഫയൽസും അതിൽ തന്നെ ഉണ്ടാവും. ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് ഇനി എല്ലാവർക്കും അടിപൊളി ഇൻട്രോസ് നിങ്ങളുടെ വീഡിയോസിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇനിയും ഇതുപോലത്തെ ഒരുപാട് കണ്ടന്റുമായിട്ട് ഞാൻ ഇനിയും വരും. സോ താങ്ക് യു ഫോർ വാച്ചിങ് അഗെയിൻ ഗൈസ്. സീ യു ഓൺ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.